റെസ്ക്യൂവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ വീടിന്റെ മുറ്റവും അതുപോലെ വീടിന്റെ വഴിയൊക്കെ ഫുള്ള് വെള്ളത്തിലാണ്. വെള്ളത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. യഥാർത്ഥ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ മതി. സമയം രാവിലെ 5 മണിയാണ്. ഓമശ്ശേരിയിൽ നിന്ന് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നമ്മൾ ആലപ്പുഴയിലേക്കും പോവാണ്. അപ്പോൾ നിങ്ങൾ അവിടെ എത്തിയിട്ട് കാണാൻ പോകുന്ന കാഴ്ച നിങ്ങളെ സങ്കടപ്പെടുത്തുമോ അല്ലെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിക്കുമോ എന്നറിയില്ല. ഞങ്ങൾക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം എന്താ സംഭവിക്കുന്നത് നോക്കാം കേട്ടോ. പാർക്കിംഗ് ഇല്ല അവിടെ. റെസ്ക്യൂവുമായി ബന്ധപ്പെട്ടുള്ള നമ്മുടെ ആദ്യത്തെ ട്രെയിൻ യാത്രയാണ്. അപ്പോൾ ഇത് എന്താവും, എവിടെ എത്തും, എന്താ അവിടെ എത്തിയിട്ട് സംഭവിക്കുക എന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. ഞാൻ ഏതായാലും അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരും. അത് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളെ സങ്കടപ്പെടുത്തോ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നുള്ളത് നമുക്ക് അവിടെ എത്തിയിട്ട് തീരുമാനിക്കാം. നമ്മളെ എറണാകുളത്ത് വന്ന് ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് ബസ് കാർഡിലെത്തി. നമ്മൾ അരൂര് എന്ന് പറയുന്ന ആലപ്പുഴേൻ്റെ അടുത്തുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. പക്ഷെ അവിടേക്ക് പോകാൻ ബസ്സും കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഒരു പിന്നെ ഒരാളുടെ വണ്ടി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോവുകയാണ്. പിന്നെ അങ്ങോട്ടേക്ക് പോകുന്നത് ഇപ്പോൾ ഒരു കെ എസ് ആർ ടി സിയിലാണ്. കെ എസ് ആർ ടി സിയിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ 3 ആൾക്കാർ മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടക്ടറുണ്ട്, അതുപോലെ ഡ്രൈവറുണ്ട്, വേറെ ആരും തന്നെ ബസ്സിൽ ഇല്ല കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ നമ്മളെ ഇവിടുത്തെ ലോക്ക്ഡൗണിൻ്റെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത്. അരൂർ ഞാൻ പറഞ്ഞില്ലേ, ചേർത്തല അടുത്തുള്ളൊരു സ്ഥലമാണ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് ബസ് ഒന്നും തന്നെ ഇല്ല. നമ്മൾ വന്ന ട്രെയിൻ എറണാകുളം വരെ ഉള്ളൂ. പിന്നെ അടുത്ത സ്റ്റേഷൻ എന്ന് പറയുന്നത് കോട്ടയാണ്. അപ്പം നമുക്ക് അതിലും പോകാൻ പറ്റില്ല. അപ്പം നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ വണ്ടി എടുത്തിട്ട് തൽക്കാലം അപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പം ഇത് കിട്ടിക്കൊണ്ട് ഭയങ്കര സൗകര്യമായി. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഞങ്ങൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പോകുന്ന വഴിക്ക് ഫുഡൊക്കെ ഒന്ന് കഴിക്കണം എന്നുണ്ട്. ഇതേ ഭയങ്കര രസമുള്ള സ്ഥലമാണെന്ന് തോന്നുന്നത്. ഇവിടെ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഈ വീടിൻ്റെ മുറ്റവും അതുപോലെ വീടിൻ്റെ വഴിയൊക്കെ ഫുള്ള് വെള്ളത്തിലാണ്. ഇതാ വെള്ളത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇവരൊക്കെ കാണാൻ വേണ്ടിയിട്ടായിക്കോ ചിലപ്പോൾ നമ്മൾ വന്നിട്ടുണ്ടാവാം. നമുക്കൊന്ന് പോയി നോക്കാം. വീടിൻ്റെ മുറ്റം ഫുള്ള് വെള്ളമാണ്. നിങ്ങൾ യഥാർത്ഥ മനുഷ്യത്വം കണ്ടിട്ടുണ്ടോ? അതല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥ മനുഷ്യന്മാരെ കണ്ടിട്ടുണ്ടോ? ഇനി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എറണാകുളത്ത് എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമാണ്. എന്നാൽ അതൊരു പ്രശ്നവുമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. അത് ഞാൻ എന്താണെന്ന് കംപ്ലീറ്റ് പറഞ്ഞുതരാം. അതായത് ഇവർ വളർത്തുന്ന എന്ന് പറഞ്ഞാൽ എവിടുന്നോ കൊണ്ടുവന്ന് വളർത്തിയതൊന്നുമല്ല. ഇവിടെ കാട്ടിൽ കിടന്ന് ചത്തു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഭക്ഷണമൊക്കെ കൊടുത്ത് വളർത്തിയ 3 പെൺപട്ടികൾ ഒരുമിച്ച് ഡെലിവറി കഴിഞ്ഞിട്ട് ഏകദേശം 19 പട്ടിക്കുഞ്ഞുങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഇവരുടെ കയ്യിൽ അല്ലെങ്കിൽ ഇവരുടെ അണ്ടറിലുള്ളത്. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ഇത്രയെണ്ണം ഇവിടെ വളർന്നു കഴിഞ്ഞാൽ എന്താവുമെന്നൊക്കെ ഉള്ളൊരു ആശങ്കയിൽ ഇവരിങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മളെ വിളിക്കുന്നത്. അതുപോലെ ഇവർക്ക് ഈ ഇവരുടെ റിലേറ്റീവ്സിൻ്റെ കയ്യിൽ നിന്നും അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഈ നെയ്ബേഴ്സ് അതായത് അയൽക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ഭയങ്കര പ്രഷറുണ്ട്. കാരണം ഇത്രയും പട്ടിക്കുഞ്ഞുങ്ങൾ ഇവിടെ ഇനി വളർന്നു വരികയാണ്, നിങ്ങൾ ഇതിനെ എല്ലാം കൂടെ വളർത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പ്രഷറുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ആ കാഴ്ച ഒന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് ഇവർക്ക് എന്താ ചെയ്തു കൊടുക്കാൻ പറ്റുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് തീരുമാനിക്കാം. നമുക്ക് ആ കാഴ്ച ഒന്ന് കാണാൻ നമുക്കൊന്ന് പോവാം കേട്ടോ. ഇവരുടെ വീടിനോട് ചേർന്ന് തന്നെ ക്വാർട്ടേഴ്സ് പോലെയുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ ആരും തന്നെ താമസമില്ല. അപ്പോൾ ഇവിടെയാണുള്ളത്. അപ്പോൾ നിങ്ങൾ ഇനി കാണാൻ പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിമനോഹരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ്, 3 അമ്മ പട്ടികളിൽ നിന്ന് ഒറ്റ പ്രസവത്തിലുണ്ടായ 19 കുഞ്ഞുങ്ങൾ. ഇതാ കുറച്ച് ആൾക്കാർ ഈ മൂലയിലുണ്ട്, കുറച്ച് ആൾക്കാരേതാ ഇവിടെ ഈ ഭാഗത്തുണ്ട്, കുറച്ച് ആൾക്കാരേതാ ഇവിടെ ഉണ്ട്. അങ്ങനെ മൊത്തം 19 കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഒരൊറ്റ വീട്ടിൽ ഈ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ പിന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പ്രതീക്ഷേട്ടനുണ്ട്, അതുപോലെ ആ മോനുണ്ട്. ഇവരൊക്കെ ഇത് ഈ ഒരു കാഴ്ച കണ്ട് സത്യത്തിൽ ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ്. കാരണം ഇത്ര എണ്ണത്തിന് ഒരുമിച്ച് ഞങ്ങളും ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ പ്രായത്തിലുള്ള ഈ കുഞ്ഞുങ്ങളെങ്ങനെ ഒരുമിച്ച് കാണുമ്പോൾ ഭയങ്കര ഭംഗിയായിരിക്കും. പക്ഷേ ഇവരെല്ലാം കൂടെ ഇവിടെ വളർന്നാലുള്ള ഒരു അവസ്ഥയെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് എത്ര പ്രശ്നമായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് ആർക്കും തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ വന്നത്. അപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് ഇത്രയും ദൂരെ, അതായത് നമ്മുടെ കോഴിക്കോട് നിന്ന് ഈ ഒരു പ്ലേസ് വരെ, എറണാകുളം വരെ വന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. നമുക്ക് ഇവരുടെ അഡോപ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഓരോ ആൾക്കാരെയും നിങ്ങൾക്ക് സെപ്പറേറ്റ് തന്നെ കാണിച്ചു തരാം. പിന്നെ നമുക്ക് ഇവരൊക്കെ അഡോപ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്.
അപ്പോ ഇവിടുത്തെ അവസ്ഥന്റെ തുടക്കം എന്താണ് എന്നുള്ളത് നിങ്ങൾക്കൊക്കെ ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. 19 കുഞ്ഞുങ്ങളാണ് ഈ കാണുന്ന ഈ അമ്മയും അച്ഛനും, അതായത് ഈ കാണുന്ന രണ്ടാൾക്കാര്. പിന്നെ ഇവരെ പിന്നെ വളർത്താനും ആവില്ല, പക്ഷെ ഒന്നും ചെയ്യാനും പറ്റില്ല, എവിടെ കൊണ്ടുപോയി കളയാനുള്ള മനസ്സും ഇല്ലാതെ എന്ത് ചെയ്യണം എന്നറിയാതെ നമ്മളെ വിളിച്ചതാണ്. അപ്പൊ നമ്മൾക്ക് ഇവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനുള്ളത് ഇവരെ മൊത്തം പിന്നെ ഏതെങ്കിലും നോക്കാൻ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. അതായത് നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അഡോപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ അഡോപ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആളുകളെ എടുത്തേക്ക് ഈ ഒരു കാര്യം, ഈ ഒരു വിവരം നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. നിങ്ങൾ അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ അതൊരു വളരെ നല്ല കാര്യമായിരിക്കും. ഞങ്ങൾ ഇത്രയും ദൂരത്തു നിന്ന് ഇവിടെ വരെ വന്നത് ഇത്രയും പപ്പീസ് ഈ ഒരൊറ്റ പ്ലേസിൽ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ഒരിക്കലും ഇവർക്ക് ആർക്കെങ്കിലുമൊക്കെ ഈ അടുത്ത് ആളുള്ള ആളുകളൊക്കെ കണ്ടുപിടിച്ച് തന്നെ കൊടുത്താൽ തന്നെ ഏറി വന്നാൽ എത്ര ആളുകളെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷെ ഇത്രയും 19 ആളുകൾ കണ്ടുപിടിച്ച് കൊടുക്കാൻ അവർക്ക് യാതൊരു പിന്നെ നിർവാഹമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഒരു റിക്വസ്റ്റ് ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഈ വീഡിയോന്റെ അവസാനം സെപ്പറേറ്റ് ഞാൻ ഓരോരുത്തരെയും കാണിച്ചു തരും. നിങ്ങൾക്ക് പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും അഡോപ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ഏതിനാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ നമ്മുടെ വീഡിയോയിൽ നമ്മുടെ നമ്പറും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. നിങ്ങളുടെ കയ്യിൽ എത്തിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിനുള്ള പിന്നെ ഏർപ്പാടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഞാൻ ഒന്നും കൂടെ ഇവരൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഭയങ്കര ഒരു കാഴ്ചയാണ്. പ്രതീക്ഷേട്ടൻ എല്ലാവരെയും നോക്കുന്നുണ്ട്, പിന്നെ ഓരോരുത്തരെ പിടിച്ച് തലോടുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി പപ്പീസ് ആണ് കേട്ടോ. പിന്നെ 19 ഞാൻ പറഞ്ഞില്ല, ഏകദേശം ഒരേ പ്രായക്കാരാണ്. ഈ 19 ഒക്കെ ഒരൊറ്റ ടൈമിൽ ഒരു സ്ഥലത്ത് ഉണ്ടാവാന്ന് പറയുന്നത് നല്ല റെയറായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റിയാൽ എനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഇവരെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ഓരോ സ്ഥലത്ത് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിൽ പിന്നെ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ശരിക്കും ഇതൊരു ചലഞ്ച് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇത്രയും പപ്പീസിനെ അഡോപ്ഷന്റെ വീഡിയോ ഒന്നും ഇതുവരെ നമ്മൾ ചെയ്തിട്ടില്ല. നമ്മൾ ഒന്നോ രണ്ടോ ഒക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പം ഇത് ശരിക്കും ഒരു ചലഞ്ചാണ്. ഈ ചലഞ്ചിൽ നമ്മൾ വിജയിക്കുമോ എന്നൊന്നും അറിയില്ല, പക്ഷെ കഴിവിന്റെ പരമാവധി നമുക്ക് ശ്രമിച്ചു നോക്കാം. ഇവര് ഫുൾ ടൈം ഇങ്ങനെ കൂടിയിട്ടാണ് കേട്ടുള്ളത്, ഇങ്ങനെ കൂടി കൂടി കിടക്കുക ചെയ്യുന്നത്. ഒരാളെ പേര് മറ്റൊരാൾ ഇങ്ങനെ അട്ടിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരെ കിടത്ത കണ്ടാലൊക്കെ പാവം തോന്നും, പക്ഷെ അടുത്തേക്ക് വരുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാല് പിന്നെ വലിയ പട്ടികളെ പോലെ നമ്മൾ അടുത്തേക്ക് ചാടുകയും പിന്നെ കുറയ്ക്കുകയും ആക്റ്റീവാണ്, ഭയങ്കര ആക്റ്റീവാണ്. പക്ഷെ പുറകിൽ നിന്ന് ഓടാനുള്ള ഒരു പ്രായമായിട്ടില്ല, അതൊക്കെ തുടരുന്നേ ഉള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം എല്ലാവരുടെയും അറിവിലേക്കായിട്ട് പറയുകയാണ്, അഡോപ്ഷൻ എന്ന് പറയുമ്പോൾ ഫ്രീ അഡോപ്ഷനാണ്, അതായത് തീർത്തും ഇത് സൗജന്യമാണ്. ഒരുപാട് ആളുകൾ മുമ്പൊക്കെ ഇതുപോലെയുള്ള അഡോപ്ഷൻ വീഡിയോ നമ്മൾ ചെയ്തപ്പോൾ അതിൽ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, എത്ര രൂപയാണ് പപ്പിക്ക് അല്ലെങ്കിൽ എത്ര രൂപ തന്നാൽ തരും എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു രീതിയിലല്ല നമ്മൾ ഇതുവരെ ചെയ്തതും, ഇതാ ഇപ്പോൾ ഈ ചെയ്യുന്ന ഈ വീഡിയോ ഒക്കെ തന്നെ ആ ഒരു രീതിയിലല്ല. ഒന്നും തന്നെ ആരെയൊന്നും വാങ്ങാതെയുള്ള അഡോപ്ഷനാണ്. അപ്പോൾ ആരെങ്കിലും ആ ഒരു കാരണത്താൽ കോണ്ടാക്ട് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ തീർച്ചയായും കോണ്ടാക്ട് ചെയ്യണം. ഇത് ഫ്രീ അഡോപ്ഷനാണ്, നിങ്ങളൊന്നും തന്നെ തരേണ്ടതില്ല. ഇൻ കേസ് എന്തെങ്കിലും ട്രാവൽ എക്സ്പെൻസ്, അതായത് ഈ ഒരു പപ്പീനെ അവിടെ എത്തിക്കാനുള്ള എന്തെങ്കിലും ചെറിയ എമൗണ്ടിൻ്റെ ഒക്കെ ചിലവ്, നിങ്ങളുടെ അടുത്തേക്ക് എത്താനുള്ള എന്തെങ്കിലും ചിലവൊക്കെ ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ വഹിച്ചാൽ മതിയാകും. അല്ലാതെ വേറൊന്നും തന്നെ നിങ്ങൾ ഇവർക്കോ ഇതിനെ വളർത്തുന്നവർക്കോ ആർക്കും തന്നെ കൊടുക്കേണ്ടതില്ല. ഫ്രീ അഡോപ്ഷനാണ്, തീർത്തും സൗജന്യമാണ്. അവസ്ഥ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് എന്നെനിക്ക് അറിയില്ല.
നിങ്ങൾ ഇതൊക്കെ ഇപ്പൊ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾ മനസ്സിലാക്കി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഞാൻ ആദ്യം കാണിച്ചാൽ അതെ, ഇവര് രണ്ടുപേരുമാണ്, ഇവര് മാത്രമേ ഈ വീട്ടിലുള്ളൂ. ഇവരാണ് ഈ ഡോഗിനെ മൊത്തം, ഈ പപ്പീസിനെ മൊത്തം സംരക്ഷിച്ചു പോരുന്നത്. ഇവർക്ക് യാതൊരു കാര്യം ഉണ്ടായിട്ടല്ല, ഇവരുടെ ആ ഒരു സ്നേഹം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ മനുഷ്യത്വം കൊണ്ട് പിന്നെ ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരെ എടുത്ത് സംരക്ഷിച്ചതാണ്. അങ്ങനെ ഇവിടെ വന്ന് വളർന്ന് ഇവിടുന്ന് പിന്നെ ഡെലിവറി കഴിഞ്ഞ് ഇത്രയും കുട്ടികളായി പോയതാണ്. ഇവർ ഇപ്പോൾ ഇവർ ശരിക്കും നിസ്സഹായരാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുകയാണ്. അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവരെ സഹായിക്കുക എന്നുള്ളതാണ്. സഹായിക്കുന്ന രീതി എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇനി ഞാൻ പറയേണ്ടതില്ല. അഡോപ്ഷനാണ്, ഫ്രീ അഡോപ്ഷൻ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. അപ്പോൾ അതാണ്. എന്തായാലും ഇവരെ സംരക്ഷിക്കുന്ന ഇത്രയും ആളുകൾ, ഇത്രയും മിണ്ടാപ്രാണികൾ അല്ലെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്ന ഇവർക്ക് നമ്മുടെ കോക്കാച്ചിനൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാം. മോനി കൊടുക്കും, കൊക്കാച്ചിനൊക്കെ ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ നല്ല മനുഷ്യരാണ്, ശരിക്കും നമ്മൾ വന്ന് കണ്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. ഇവരെ കുറിച്ച് ആലോചിച്ച് അതിശയപ്പെട്ടു പോയി. അത്രയും നല്ല മനുഷ്യത്വമുള്ള മനുഷ്യർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ആളുകളാണ് ഇവർ. എന്തായാലും നമുക്ക് ഇനി ഈ കുഞ്ഞുങ്ങളെ മൊത്തം ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ നോക്കാം. ഇവരെ എല്ലാവരും കൂടെ ഇവിടെ വളർന്നു കഴിഞ്ഞാൽ പ്രോബ്ലമാണ്. പിന്നെ നമുക്ക് ഓരോരുത്തരെയും ഓരോ സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാക്സിമം ട്രൈ ചെയ്യാം. നിങ്ങളാൽ പറ്റുന്ന ഹെൽപ്പുകൾ നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അഡോപ്ഷൻ വേണ്ടവർ, അതായത് ഈ പപ്പീസിന് ഏതെങ്കിലും വേണ്ടവർ ഞങ്ങളെ ഇപ്പം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. എവിടെയാണെങ്കിലും നമുക്ക് എത്തിക്കാനുള്ള എന്തെങ്കിലും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ വന്നിട്ട് എടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരം. അപ്പോൾ പെട്ടെന്ന് നോക്കാം കേട്ടോ കാര്യങ്ങളൊക്കെ. എന്നാൽ പിന്നെ എല്ലാവരും ഒരു ടാറ്റ പറഞ്ഞിട്ടുണ്ട്. ബൈ.